വിജയ് ബാബു നടിയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ ചർച്ചയാകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടനെതിരെ ഉയർന്ന മറ്റൊരു പരാതിയാണ് തൻ്റെ ബിസിനസ് പങ്കാളിയായിരുന്ന സാന്ദ്ര തോമസ് നൽകിയ പരാതി പിന്നീട് പിൻവലിക്കുകയായിരുന്നു ഫെഡറി ഫിലിംസിൻ്റെ ബാനറിൽ ഒരുപാട് നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച നിർമ്മാതാക്കളായിരുന്നു വിജയ് ബാബു സാന്ദ്ര തോമസ് കൂട്ടിയിട്ട് എന്നാൽ വളരെ വിവാദങ്ങൾക്കൊടുവിലാണ് രണ്ടായിരത്തി പതിനേഴിൽ വിജയ് ബാബുവും സാന്ദ്ര തോമസും നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള തർക്കത്തെ തുടർന്ന് അടിച്ചു പിരിഞ്ഞത് ഫെഡറ ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥരിൽ ഒരാളായ സാന്ദ്ര തോമസാണ് നിർമ്മാണ പങ്കാളിയും നടനുമായ വിജയ് ബാബു മർദ്ദിച്ചെന്ന് പോലീസിൽ പരാതി നൽകിയത് ഇതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് എന്നാൽ പിന്നീട് വിജയ് ബാബുവിനെ ന്യായീകരിച്ച് സാന്ദ്ര തോമസ് തന്നെ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി ആദ്യമാണ് തന്നെ വിജയ് ബാബു മർദ്ദിച്ചെന്ന് ആരോപിച്ച് സാന്ദ്ര തോമസ് പരാതി നൽകുന്നത് സാന്ദ്രയുടെ വിവാഹത്തിനു ശേഷം നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടായിരുന്നു അത് സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കായിരുന്നു സാന്ദ്ര തോമസ് ഓഫീസിലെത്തിയത് അവിടെ വെച്ച് വിജയ് ബാബു സാന്ദ്രയെ ഭർത്താവും ജീവനക്കാരും നോക്കി നിൽക്കെ കയറി പിടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് യുവതി പരാതി നൽകിയിരുന്നത് ഒറ്റക്കുഴിയിലുള്ള കമ്പനിയുടെ ഓഫീസിലെത്തിയ സാന്ദ്രയെ വിജയ് മർദ്ദിക്കുകയും മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി ഇതേ തുടർന്ന് എളമക്കര പോലീസ് വിജയ് കേസ് രജിസ്റ്റർ ചെയ്തു വയറിൽ ചവിട്ടേറ്റ സാന്ദ്രയെ കടുത്ത വേദനയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ഫെഡറൽ ഫിലിംസിൽ നിന്ന് പിന്മാറിയ സാന്ദ്ര തോമസ് അന്ന് സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് തുറന്നു പറഞ്ഞിരുന്നു അന്നത്തെ സംഭവത്തെക്കുറിച്ച് സാന്ദ്ര തോമസ് പിന്നീട് പറഞ്ഞത് ഇങ്ങനെ ആ സമയത്ത് ഒന്നും പറഞ്ഞില്ലെങ്കിലും കുറച്ചു നാളുകൾക്ക് ശേഷം വിഷയം വഷളായി വന്നു അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സിനിമയുടെ കാര്യങ്ങളിലാണ് വിജയ്ക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കില്ല എനിക്കിഷ്ടപ്പെടുന്നത് ഞങ്ങൾ തമ്മിൽ ഒരിക്കലും സ്വത്ത് തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല അതായിരുന്നു ഫെഡറ ഫിലിംസ് ഹൗസിൻ്റെ വിജയം പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായതാണ് പക്ഷേ ആശുപത്രിയിൽ എത്തുമ്പോഴാണ് മാൻ ഹാൻഡിലിംഗ് ആണെന്ന് കേസ് കൊടുക്കണമെന്ന് അറിയുന്നത് കേസ് അവർ കൊടുത്തതും ഞാൻ അറിഞ്ഞില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാധ്യമങ്ങൾ പോയതും ഞാൻ അറിഞ്ഞില്ല പെട്ടെന്ന് ഞാനാകെ പരിഭ്രമിച്ചു പോയി വിജയം പാനിക്കായി കാണണം വിജയ് ഒരു ബന്ധവുമില്ലാത്ത പോസ്റ്റേക്ക് ഇട്ടു എന്ന് സാന്ദ്ര പറയുന്നു ആളുകൾ പുറത്ത് വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നമല്ലായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫസ്റ്റ് ബേബിയാണ് ഫെഡറേ ഫിലിം ഹൗസ് എൻ്റെ കുട്ടിയോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ ഞാൻ മുഖം നോക്കാതെ നടപടിയെടുത്തു അത് വിജയ്ക്ക് വേദനയുണ്ടാക്കി അതാണ് സംഭവിച്ചതെന്നും സാന്ദ്ര പറഞ്ഞു ആ വിഷയത്തിന് ശേഷം സിനിമ തന്നെ വേണ്ട എന്നായി ഞാൻ എല്ലാം വിജയ് ബാബുവിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് എല്ലാവരും പറഞ്ഞു ഫെഡറേ ഫിലിം ഹൗസ് നിന്റെ ബേബിയല്ലേ നീ കൂടി ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ എന്ന് വിജയ് പോലും പറഞ്ഞു കുറച്ച് ശതമാനമെങ്കിലും ഫെഡറൽ ഫിലിം ഹൗസിൽ വെക്കിയെന്ന് സിനിമയെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴേക്കും ഞാൻ ശരിക്കും അടുത്തു ആറു വർഷം കൊണ്ട് അറുപത് ശതമാനത്തെ ജീവിതാനുഭവമാണ് സിനിമ തന്നിരിക്കുന്നത് ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നു എപ്പോഴും എൻ്റെ ആഗ്രഹം ലൈഫ് കൊണ്ടുവന്ന് എന്നെ ബിസിനസ്സിലേക്ക് ഇട്ടു അതിലൊരു മിടുക്കെനിക്കുണ്ട് സാന്ദ്ര പറയുന്നു